തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും കോൺഗ്രസ് ബന്ധവും സംബന്ധിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് ചർച്ച നടക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിനോട് അകലം പാലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള നേതൃത്വം. എന്നാൽ കോൺഗ്രസിനോട് അകലം വേണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്നും നാളെയും വിശദമായ ചർച്ച നടക്കും. വി വി അരുൺ നമുക്കൊപ്പം സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വിഭാഗീയതയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും പാർട്ടിയിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം, അതിന്റെ നയരൂപീകരണം എന്നത് സംബന്ധിച്ചുള്ള വലിയ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുകയാണോ, കൂടുതൽ സമഗ്രമായ ചർച്ചകളിലേക്കാണോ ഇന്ന് പാർട്ടി കോൺഗ്രസ് കടക്കുന്നത്? പാർട്ടി കോൺഗ്രസിൽ ഇന്ന് നടക്കുന്ന പ്രധാന ചർച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലാണ്. എങ്ങനെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലക്കം അടക്കം രാഷ്ട്രീയ സഖ്യങ്ങൾ, കൂട്ടുകെട്ടുകൾ, അടവു നയങ്ങൾ ഇവ രൂപീകരിക്കേണ്ടെന്ന കാര്യത്തിൽ ചർച്ച വിശദമായി നടക്കും. ഇന്നലെ ഇത് സംബന്ധിച്ച കരട് രാഷ്ട്രീയ പ്രമേയം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പ് ചർച്ച ഈ വിഷയത്തിൽ നടന്നു. ആ ഗ്രൂപ്പ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങളാകും. നേരത്തെ കരട് രാഷ്ട്രീയ പ്രമേയം നൽകിയ ഭേദഗതികൾക്ക് പുറമെ ഈ ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങളും ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധി സംഘം ഇന്നത്തെ ചർച്ചയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ നിന്ന് മൂന്ന് പേരാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ടി എൻ സീമ, പി രാജീവ്, കെ കെ രാഗേഷ് എന്നിവർ. പല സംസ്ഥാനങ്ങൾക്കും കോൺഗ്രസ് ബന്ധത്തിൻ്റെ കാര്യത്തിൽ പല നിലപാടാണ്. കോൺഗ്രസ് അകറ്റി നിർത്തേണ്ടവർ തന്നെയാണ്. അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകില്ല നിലപാടാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അവരെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാനാകില്ലെന്ന സാഹചര്യത്തിലാണ്, ഒരു സഖ്യത്തിൽ അവരെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ഉള്ളത്. പക്ഷേ ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ മറ്റു നിലപാടാണ്. കോൺഗ്രസിനെ അകറ്റി നിർത്തണമെന്ന ഭേദഗതി കരടിലെ അഭിപ്രായങ്ങൾ മാറ്റണം. കോൺഗ്രസിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുന്ന അഭിപ്രായമാണ് ആ സംസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങൾക്കുള്ളത്. ഇതുപോലെ നൂറുകണക്കിന് നിർദ്ദേശങ്ങളാണ് കരട് ഭേദഗതിയിൽ സി പി എം നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. ആ ഭേദഗതികൾ ചർച്ച ചെയ്യും. ഒരു വിശാല മതേതര ബദൽ എന്ന സംവിധാനത്തിലൂടെ ബി ജെ പിയെ ചെറുക്കാം, ബി ജെ പിയെ തോൽപ്പിക്കാമെന്ന പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. സീതാറാം യെച്ചൂരി ഇന്നലെയും സമ്മേളനത്തിൽ അത് അത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച ഇന്നും നാളെ ഉച്ചവരെയും നടക്കും. അതിനുശേഷമാകും ഏത് രീതിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം എതിർപ്പുയർത്തുന്നുണ്ട് കോൺഗ്രസുമായുള്ള ബന്ധം എന്ന വിഷയത്തിൽ. മൊത്തം അംഗങ്ങൾ എടുത്താൽ പോലും അതിൽ 50% കേരളത്തിൽ നിന്നുള്ളവരാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് തുടർ ഭരണം അതിൻ്റെ ഒക്കെ ഗ്ലാമറിൽ നിൽക്കുകയാണ്. അത് കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഇത്തരം ചർച്ചകളിൽ ഉണ്ടാകും. തീർച്ചയായും കേരളത്തിൻ്റെ നിലപാടുകൾ വളരെ നിർണായകമാണ്. കാരണം രേണുക സൂചിപ്പിച്ച പോലെ അംഗത്വത്തിലെ ഒരു വർധന മാത്രമല്ല, സി പി എമ്മിൽ ഏറ്റവും ശക്തമായ ഘടകം ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഘടകം കേരള ഘടകമാണ്. ഭരണം ഉള്ള ഒരേ ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കളുടെ, കേരളത്തിൻ്റെ ഡെലിഗേഷൻ്റെ അഭിപ്രായം വളരെ പ്രാധാന്യത്തോടെ പാർട്ടി കോൺഗ്രസിൽ സ്വീകരിക്കപ്പെടും. പക്ഷേ അപ്പോഴും മറ്റു ഘടകങ്ങളുടെ അഭിപ്രായവുമുണ്ട്. എല്ലാം കേട്ട ശേഷം ഒരു അഭിപ്രായ സമന്വയം, വലിയൊരു തർക്കത്തിലേക്ക്, നേരത്തെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും മറ്റും പോയതുപോലെ വലിയൊരു തർക്കത്തിലേക്ക് കോൺഗ്രസ് ബന്ധത്തിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ പോകരുതെന്ന അഭിപ്രായം നേതൃത്വത്തിനുണ്ട്. പ്രാദേശിക പാർട്ടികളുടെ ഒപ്പം കൂട്ടണം, മതേതര ശക്തികൾ ഒപ്പം കൂട്ടണം. കോൺഗ്രസിനെ ഒപ്പം കൂട്ടണമെന്ന് പറയുമ്പോഴും അവർക്കും ചില സംശയങ്ങളുള്ളത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ്. രാഷ്ട്രീയ സ്വാധീനവും സംഘടനാശക്തിയും ക്ഷയിച്ച് ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലെയും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകും. അതിൻ്റെ ഫലമായി തുടർച്ചയായ കൂറുമാറിൻ്റെ ഫലമായ പ്രതിസന്ധികൾ, വലിയ പ്രതിസന്ധികളാണ് കോൺഗ്രസ് ഉള്ളത്. മതനിരപേക്ഷമെന്ന് പറയുമ്പോഴും, അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ഹിന്ദുത്വ ശക്തികൾക്ക് ആശയപരമായ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. പലപ്പോഴും ഒരു അനുരഞ്ജന സമവായ സമീപനമാണ് കോൺഗ്രസിൻ്റേത്. ദുർബലമായ കോൺഗ്രസ്സിന് എല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒരു പ്ലാറ്റ്ഫോമിനിൽ അണിനിർത്താൻ കഴിയുമോ എന്ന സംശയം കരട് രാഷ്ട്രീയ പ്രമേയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്താൽ മുന്നോട്ട് പോകുക. കോൺഗ്രസിനെ പൂർണ്ണമായും അകറ്റി നിർത്തുകയല്ല, ഓരോ സംസ്ഥാനത്തെ സാഹചര്യത്തിനനുസരിച്ച് സഖ്യങ്ങൾ, നയങ്ങൾ രൂപീകരിക്കും. കോൺഗ്രസും മറ്റു പ്രാദേശിക പാർട്ടികളും ബി ജെ പിയെ ചെറുക്കാൻ എവിടെയാണ് നിൽക്കേണ്ടത്, ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് അണിനിരക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസും മറ്റു പ്രാദേശിക കക്ഷികളും കൂടിയാണ്. നിലപാട് കൂടി സി പി എമ്മിനുണ്ട്. ഏതായാലും ഇന്നും നാളെ പകുതി സമയവും ഇതുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ചർച്ചകൾ സി പി എം പാർട്ടി കോൺഗ്രസിൽ നടക്കും. അതിനുശേഷം കരട് രാഷ്ട്രീയ പ്രമേയം ഭേദഗതികളോടെ അംഗീകരിക്കും. അതാകും ഇനിയുള്ള 3 വർഷക്കാലത്തേക്ക് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സഖ്യങ്ങളുടെ കാര്യത്തിലുള്ള അന്തിമ വാക്ക്. ശരി, എന്തായാലും കൂടുതൽ ഗൗരവമുള്ള ചർച്ചകളിലേക്ക് പാർട്ടി കോൺഗ്രസ് കടക്കുന്നു. വി വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.